ഞാൻ വാക്യം ഈ അടുത്ത മൂന്ന് ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായം അതിന്റെ 52 മുതലുള്ള വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുനിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയരും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമാകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. ആരാധനയും പ്രാർത്ഥനയും കുലുങ്ങാത്തവരെന്നല്ല, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആയിരിക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. വേദപുസ്തകം പറയുന്നു, മരണം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമല്ല, മരണത്തിനപ്പുറമായി ഒരു ജീവനമുണ്ട്, മരണത്തിനപ്പുറമായി ഒരു ഉയർപ്പുണ്ട്. അത് വേദപുസ്തകം അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് നാം അറിയേണ്ടതായിട്ടുണ്ട്. 1 തെസ്സലോനി 5 അതിന്റെ 53 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, മനുഷ്യന് അതിപ്രാധാന്യമായ 3 ഘടകങ്ങളുണ്ട്. 1 ശരീരം, 2 ദേഹി അഥവാ ജീവൻ, 3 ആത്മാവ്. ശരീരം മണ്ണിനാൽ നിർമ്മിതവും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിലേക്ക് തിരികെ ചേരുന്നതുമാണ്. ജീവനാകട്ടെ അല്ലെങ്കിൽ ദേഹിയാകട്ടെ, മനുഷ്യ ശരീരത്തെ ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ്. 3 ഘടകം ആത്മാവാണ്. ആത്മാവിന് ശരീരം കൂടാതെ ജീവൻ കൂടാതെ ജീവിക്കുവാനുള്ള ആസ്തിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു പുറംകൂട് മാത്രമാണ് ഈ ശരീരം. ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ചലനാത്മക ശക്തിയാണ് ജീവൻ. ആ ജീവനാകട്ടെ കൂടി വന്നാൽ 100ഓ 110ഓ വർഷങ്ങൾ ഈ ശരീരത്തെ ചലിപ്പിക്കുവാൻ അതിന് ശക്തി ഉണ്ടാകും. ഈ എനർജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ പ്രധാനമാണ്. ഈ നമ്മുടെ പെട്രോൾ ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്യാസലിന്, മറ്റ് ഡീസല്, ക്രൂഡ് ഓയില് ഇങ്ങനെയൊക്കെ എടുക്കുവാൻ കഴിയുന്ന ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കാലത്ത് ഇല്ലാതെ പോകും, അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനമായി വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കണം, കരുതണം, നഷ്ടപ്പെടുത്തരുത്
എന്നുള്ള ചിന്തകൾ നമുക്ക് കേൾക്കുവാനായി കഴിയും. സൂര്യനും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ഇന്ധനവും അല്ലെങ്കിൽ അവിടെയുള്ള ഹൈഡ്രജൻ വാതകവും ഒരു നാളിൽ ഇല്ലാതെ പോകും. മനുഷ്യ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ഇന്ധനമാണ് ജീവൻ. ആ ഇന്ധനവും എന്നും നിൽക്കുകയില്ല. അതിന് പക്ഷെ 50 വർഷം, ചിലപ്പോൾ 100 വർഷം, ചിലപ്പോൾ 10 വർഷം, ചിലപ്പോൾ 5 വർഷം പ്രവർത്തിച്ചിരിക്കും. ആ ഇന്ധനം തീർന്നു കഴിയുമ്പോൾ ആ ശരീരം നിശ്ചലമാകുകയാണ്. ഇവിടെ ഈ മൈക്ക് പ്രവർത്തിക്കുന്നു, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഒന്ന് പോകട്ടെ, ഇതിൽ നിന്ന് ഒരു ശബ്ദവും നിങ്ങൾ പിന്നെ കേൾക്കുകയില്ല. ഇവിടെ ലൈറ്റ് കത്തുന്നു, ഈ ലൈറ്റിന്റെ പ്രകാശം നമ്മൾ കാണുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി പോകട്ടെ, ബൾബ് അവിടെ ഉണ്ടായിരിക്കും, എല്ലാം അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഈ ബൾബ് പ്രകാശിക്കുകയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളെ നിർണയിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസ് ആയിരിക്കാം, ഹൃദയമായിരിക്കാം, ബ്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പാൻക്രിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളായിരിക്കാം, ഹോർമോണുകളായിരിക്കാം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളായിരിക്കാം. പക്ഷേ അവയെല്ലാം ചലിപ്പിക്കുന്നത്, അവയെല്ലാം പ്രവർത്തനക്ഷമമാക്കുന്നത് ജീവനാണ്. ആ ജീവനിൽ മരണമുണ്ടാകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. പിന്നെ ആ ഹൃദയത്തിന്, ആ കണ്ണിന്, ആ അവയവങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുന്നു. എന്നാൽ ആത്മാവാകട്ടെ, ശരീരത്തിന്റെ സഹായം കൂടാതെ, ജീവന്റെ സഹായം കൂടാതെ നിലനിൽക്കുന്നതാണ്. അത് നിത്യമാണ്. അതിനൊരിക്കലും മരണമില്ല. മരണത്തിൽ സംഭവിക്കുന്നത് ശരീരം ജീവൻ നഷ്ടപ്പെടുന്നു, ജീവൻ മരിക്കുന്നു, പിന്നെ ശരീരത്തിൽ നിൽക്കുവാൻ കഴിയാതെ വരുന്നു. ശരീരം അതെടുത്ത മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? ആത്മാവിന് കാണാൻ കഴിയുമോ? ആത്മാവിന് കേൾക്കുവാൻ കഴിയുമോ? ആത്മാവിന് സംസാരിക്കുവാൻ കഴിയുമോ? ആത്മാവിന് ചിന്തിക്കുവാൻ കഴിയുമോ? ആത്മാവിന് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ? ആത്മാവിന് വിശപ്പുണ്ടായിരിക്കുമോ? ആത്മാവിന് ദാഹമുണ്ടായിരിക്കുമോ? ആത്മാക്കൾ ഈ ഭൂമിയിൽ മരണത്തിന് ശേഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ? ആത്മാക്കൾ നാളെ മൃഗങ്ങളായോ പക്ഷികളായോ മനുഷ്യനായിട്ടോ ഈ ഭൂമിയിൽ വരുമോ? വാസ്തവത്തിൽ ശരീരം മരിച്ചു കഴിയുമ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആത്മാവെന്ന് പറയുന്നത് ഉണ്ടോ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിലെ ചോദ്യങ്ങളാണ്, മനുഷ്യന്റെ അന്വേഷണങ്ങളാണ്. അതറിയുവാനായിട്ട് അവന് ഉത്കടമായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവൻ മത നേതൃത്വങ്ങളിൽ ചിലരെ ആശ്രയിക്കുന്നു, ചിലർ ഫിലോസഫേഴ്സിൽ അഭയം പ്രാപിക്കുന്നു, ചിലർ ചില പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നു, ചിലർ ശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുന്നു. ഓരോ വ്യക്തികളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന മറുപടികൾ വ്യത്യസ്തമാണ്. എന്നാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആധികാരികമായി പറയുവാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല. നിശ്ചയമായിട്ടും ആ ശാസ്ത്രജ്ഞൻ ഒരു വലിയ ശാസ്ത്രജ്ഞനായിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ ചില പുതിയ നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം ഈ ഭൂമിയെ കുറിച്ചുള്ള പല പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ ചില ചിന്തകൾ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടാവാം.